എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ അളവറ്റ കൃപയ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ അളവറ്റ കൃപയാൽ ഒരിക്കൽ കൂടി സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്, വിശേഷാൽ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വളരെ വിലപ്പെട്ട ഒന്ന് രണ്ട് ചിന്തകൾ ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊത്ത് പങ്കിടുവാൻ അവസരം സംജാതമായതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവ വചനത്തിൽ, വിശേഷാൽ ഹബക്കൂക്ക് പ്രവാചകൻ ഇസ്രായേലിന്റെ ദൈവത്തെ സംബന്ധിച്ച്, അതായത് സ്വർഗത്തിലെ ദൈവത്തെ സംബന്ധിച്ച് സ്ഥായിയായി ആരോപിച്ച മൂന്ന് ആരോപണങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ദൈവ വചനത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ആ ആരോപണങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് അതിപ്രധാനമായിരിക്കുന്ന ആരോപണങ്ങളാണ്. ഇസ്രായേൽ ബാബേൽ ദേശത്തേക്ക് അടിമത്വത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് യെരുശലേമിൽ പ്രവചിച്ച അനുഗ്രഹീതനായ ഒരു പ്രവാചകനായിരുന്നു ദൈവത്തിൻ്റെ ദാസനായ ഹബക്കൂക്ക് പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ പ്രവചനം മൂന്ന് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പ്രവാചക പുസ്തകം ആണെങ്കിലും ആ പ്രവാചക പുസ്തകത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില ദൂതുകൾ, വിശേഷാൽ ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്ന ആ ജനത്തെ സംബന്ധിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ആ ദൂതുകളാണ് നമ്മളിപ്പോൾ വിചിന്തനത്തിന് വിധേയം ആക്കുവാനായി പോകുന്നത്. ടൈം ലൈനിലുള്ള ആളുകൾ, നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് അത് ഷെയർ ചെയ്യാമെങ്കിൽ ഈ ദൂത് ഇന്നത്തെ ഈ പ്രത്യേകമായ പ്രതിസന്ധി ശ്രദ്ധിക്കുന്ന അനേകർക്ക് അതൊരു ആശ്വാസവും അനുഗ്രഹവുമായി തീരും എന്നുള്ളത് കൊണ്ട് ദയവായി അത് ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഈസ് ദി ഗോഡ് ഓഫ് ദ ബൈബിൾ ഇൻഡിഫറൻറ്റ്, അതായത് വാത്സല്യമില്ലാത്തവനാണോ ബൈബിളിലെ ദൈവം? ഈസ് ദി ഇനാക്റ്റീവ്, ദൈവം പ്രവർത്തന നിരത അല്ലയോ? മൂന്ന്, ഈസ് ദി ഇൻകോൺസിസ്റ്റന്റ്, അതായത് അവിടുന്ന് അസ്ഥിരനാണോ? ദൈവം സ്നേഹരഹിതനാണോ? ദൈവം പ്രവർത്തിക്കാത്തവനാണോ? ദൈവം അസ്ഥിരനാണോ? ഈസ് ഗോഡ് ഇൻഡിഫറൻറ്റ്, ഇനാക്റ്റീവ് ആൻഡ് ഇൻകോൺസിസ്റ്റന്റ്? ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഹബക്കൂക്ക് പ്രവാചകൻ തൻ്റെ വിഭ്രമതയിൽ ദൈവത്തോട് ചോദിക്കുന്നത്. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് ഇസ്രായേൽ ജനത്തെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ അടിമകളായി പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഈ ദൈവം ഇസ്രായേലിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഇസ്രായേലിലാക്കി, ഇസ്രായേൽ ദേശത്താക്കി, അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളി എന്ന നിലയിൽ നട്ട് വളർത്തി അവരെ പ്രബലപ്പെടുത്തി ദേശത്തെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ അവർക്ക് ഭാഗ്യം നൽകി ഉന്നതമായ ആ സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഈ ജനം അവരെ വീണ്ടും ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ദൈവം നശിപ്പിക്കുമോ എന്നുള്ള സന്ദേഹമാണ് ഈ മൂന്ന് അതിപ്രധാനമായ ചോദ്യങ്ങൾ പ്രവാചകൻ ചോദിക്കുവാൻ കാരണമായി തീർന്നത്. അപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ സ്നേഹത്തെ വാസ്തവത്തിൽ സംശയിക്കുകയാണ്. ദൈവം തൻ്റെ നാമത്തിൻ്റെ മഹത്വനായ ജാതികളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് വന്ന നട്ട ഈ മുന്തിരിവള്ളിയെ ഇനിയും ക്രൂരനായ ഒരു രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പീഡിപ്പിക്കപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നാണെങ്കിൽ ലോകം മുഴുവൻ ഒരു പാൻഡമിക്കിൻ്റെ പേരിൽ വളരെ പരിഭ്രാന്തമായി കഴിയുകയാണ്. നമ്മുടെ ഈ രാജ്യത്ത് നാം അറിയുന്ന പോലെ അടുത്ത ഈ മെയ് മാസം 3-ാം തീയതി വരെ സെൻട്രൽ ഗവൺമെൻറ് ലോക്ക്ഡൗൺ ഇപ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കാരണമൊക്കെ നമുക്കറിയാം.
ലോകരാഷ്ട്രങ്ങൾ അനേക രാഷ്ട്രങ്ങൾ അമേരിക്കൻ ഐക്യനാടുകൾ സ്പെയിൻ ജർമ്മനി ഇംഗ്ലണ്ട് ഈ മുതലായ രാജ്യങ്ങളിലൊക്കെ ധാരാളം ആളുകൾ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടെയും 10,000-ത്തോളം കവിയുന്നു രോഗികൾ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ പരിഭ്രാന്തരായിരിക്കുക, ഈ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തോട് കരഞ്ഞുകൊണ്ടും ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായിരിക്കുന്ന ഒരു വിഷയം, ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവം ഇങ്ങനെ ഇൻഡിഫറൻ്റായി, ഇനാക്റ്റീവായി, ഇൻകൺസിസ്റ്റൻ്റായി പ്രവാചകനെ തോന്നി. കാരണം ഒരു വലിയ കൊടിയ ശത്രു, വടക്കേ ദേശത്തുള്ള ബാബേൽ ദേശത്തുള്ള ഒരു കൊടിയ ശത്രു ഇസ്രായേലിനെ വന്ന് അടിവപ്പെടുത്തിക്കൊണ്ട് പോകാൻ തുടങ്ങിയ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഭയാനകമായ കെടുതിയിൽ ദൈവം തന്റെ ജനത്തോട് കരുണ കാണിക്കുകയില്ലയോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ ആരംഭം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും? സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്യും? അപ്പൊ ഈസ് ഗാഡ് ഇൻ ഡിഫറൻറ്റ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇവിടെ പ്രവാചകൻ അങ്ങനെ സംശയിക്കാനുള്ള കാരണവും ഈ ദുഷ്ടരാജാവിൻ്റെ കരങ്ങളിലേക്ക് ഈ ജനതയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ടുപോയി കഠിനമായി അവർ പീഡിപ്പിക്കും, ആ പീഡനത്തിന് ദൈവം എങ്ങനെ ജനത്തെ ഇരയാക്കും? ഒരു ദേശത്തെയോ ഒരു ജനതയോ ആ ചില രാഷ്ട്രങ്ങളെയോ അല്ലെങ്കിൽ അവിടുത്തെ ജനതകളെയോ ദൈവം ഇങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യുമെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ഇവിടെ ഈ ചോദ്യങ്ങൾ, അതായത് പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ദൈവം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതെന്തിനാണെന്ന് ഈ പ്രവാചകനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇസ്രായേലിന്റെ അതിപ്രധാനമായ രണ്ട് പാപങ്ങളെ സംബന്ധിച്ച് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ യിരെമ്യാ പ്രവാചകൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, എൻ്റെ ജനം രണ്ടു ദോഷം ചെയ്തു, ജീവജല ഉറവായി എന്നെ അവർ ഉപേക്ഷിച്ചു, ഉപേക്ഷിച്ചിട്ട് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ അവർ കുഴിച്ചിരിക്കുന്നു. ജീവജലത്തിന്റെ ഉറവായ ഇസ്രായേൽ പരിശുദ്ധനെ ഹൃദയം കൊണ്ട് ഉപേക്ഷിച്ചിട്ട് വെള്ളമില്ലാത്ത കിണറുകളെ, അതായത് പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രവാചകനോട് ദൈവം ഇവിടെ എടുത്ത് പറയുന്ന രണ്ട് പ്രവാചക വാക്യങ്ങൾ. അങ്ങനെ വിഗ്രഹാരാധനയിലും അതുപോലെ തന്നെ പാപത്തിലും മുഴുകിപ്പോയ ഈ ജനത്തെ സ്വർഗത്തിലെ ദൈവം ശുദ്ധീകരിച്ച് ദൈവത്തിന് കൊള്ളാവുന്ന ഒരു വിഭാഗമാക്കി മടക്കി കൊണ്ടുവരുവാൻ ഒരു 70 വർഷക്കാലത്തെ പ്രവാസം ദൈവം ആ ജനത്തിന് അനുവദിക്കുകയുണ്ടായി. അങ്ങനെ അനുവദിച്ച ആ പ്രവാസത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ ജനം അവിടെ ഈ പ്രവാസ സ്ഥലത്ത് ആയിരിക്കുമ്പോൾ, അതായത് ബാബേൽ ദേശത്തേക്ക് പോകുന്ന സമയത്ത് പ്രവാചകന് വലിയ വിഭ്രാന്തി ഉണ്ടായി. നെബൂഖദ്നേസർ അവന്റെ ആളുകൾ, നെബൂസറദാൻ അദ്ദേഹത്തിന്റെ പ്രധാനി വന്ന ജനതയെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. അങ്ങനെ പിടിച്ചുകൊണ്ടു പോകുന്ന സമയത്ത് ഈ ജനം ബാബേലിലേക്ക് പോവുകയും ഈ പട്ടണം ശൂന്യമാകുകയും ദേശം നിശബ്ദമായി അവശേഷിക്കുകയും ചെയ്യും എന്നുള്ള ഭീതി ഈ പ്രവാചകന്റെ മനസ്സിനെ വല്ലാതെ രസിച്ചു. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും? സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്യും? അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ ഈ പ്രവാചകൻ, ഹി വാസ് വറിയിങ് ആൻഡ് വണ്ടറിങ് ഈ പുസ്തകത്തിലെ 3 അധ്യായത്തിലുള്ള സബ്ജക്റ്റുകളെ 3 ഞാൻ പറയാം. 1, വറിയിങ് ആൻഡ് വണ്ടറിങ് അതായത് ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുക. 2, വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ് കാവൽ ചെയ്യുക, കാത്തിരിക്കുക. 3, വിറ്റ്നസ്സിങ് ആൻഡ് വർഷിപ്പിംഗ് അതായത് സാക്ഷിക്കുക, ആരാധിക്കുക. ഐ റിപ്പീറ്റ്, വറിയിങ് ആൻഡ് വണ്ടറിങ് വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ് അതായത് കാവൽ ചെയ്യുക, കാത്തിരിക്കുക. 3, വിറ്റ്നസ്സിങ് ആൻഡ് വർഷിപ്പിംഗ് സാക്ഷിക്കുക, ആരാധിക്കുക. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ 3 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 3 അധ്യായങ്ങളിൽ When the prophet was worrying and wondering about the Babylonian captivity, ബാബിലിലേക്കുള്ള ഈ പ്രവാസത്തെ കുറിച്ച് പ്രവാചകൻ വളരെ വ്യസനത്തോടെ അദ്ദേഹം ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗോഡ് ഇൻഡിഫറൻ്റ് ആണെന്നാണ്, അതായത് ദൈവം സ്നേഹരഹിതനാണ്. ഇപ്പൊ തന്നെ ലോകം മുഴുവൻ ഈ കൊറോണ വൈറസാൽ ബാധിതമായി സകല മനുഷ്യരും ഭീതിയിലായിരിക്കുന്ന ഈ സമയത്ത്
പലരുടെയും മനസ്സിലൊരു പക്ഷെങ്കിൽ ഉണ്ടായി ഒരു ചിന്ത ഉണ്ടായി കാണും, ദൈവം വാസ്തവമായി ഞങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ, വാസ്തവമായി ഈ ജനതയെ സ്നേഹിക്കുന്നെങ്കിൽ, വാസ്തവമായി ദൈവം ഈ രാജ്യങ്ങളോട് കടപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇത്രയും കഠിനമായ ഒരു ചോദ്യത്തിൽ കൂടെ ഞങ്ങളെ കടത്തിവിടുമോ? ഇതൊക്കെ മാനുഷികമായി ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ ഉരുത്തിരിയുന്ന ചിന്തകളാണ്. എന്നാൽ ദൈവം അങ്ങനെ ഒരു സാഹചര്യം ഒരു ദേശത്തിനാകട്ടെ, ഒരു ജനതയ്ക്കാകട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കാകട്ടെ നൽകുമ്പോൾ ദൈവത്തിന് അതിൻ്റെ പിറകിൽ വളരെ വ്യക്തതയുള്ള ഒരു ഉദ്ദേശമുണ്ട്. അതായത് ഗോഡ് ഡസന്റ് ഡു എനിതിങ് വിതൗട്ട് എ സ്പെസിഫിക് റീസൺ ബിഹൈൻഡ് ഇറ്റ്. അതായത് ദൈവത്തിന് ഇതിൻ്റെ പിറകിൽ പ്രത്യേകമായ ഉദ്ദേശമില്ലാതെ ദൈവം ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യുകയില്ല. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ലോകത്തുള്ള വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ഒരുപോലെയാണ് ഈ സാഹചര്യത്തെ കടന്നു പോകുന്നതെങ്കിലും റോമാലയിലെ 8:28 വാക്യം നമ്മൾ വായിക്കുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൊടി വ്യാപരിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ച് ഈ സാഹചര്യങ്ങളെല്ലാം ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുകയാണ്. ലോകത്തിന്റെ സ്ഥിതിഗതിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം അനുവദിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം ക്രൂര വിനോദിയായിരിക്കുന്ന ഒരു നാടകകർത്താവായിട്ടല്ല, മറിച്ച് ഗോഡ് ഹാസ് എ ഡെഫിനിറ്റ് പർപ്പസ് ബിഹൈൻഡ് ദീസ് ഇൻസിഡൻസ്. ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളുടെ പിറകിൽ ദൈവത്തിന് വളരെ വ്യക്തതയോടുകൂടിയ ഒരു ഉദ്ദേശമുണ്ട്, അതായത് ഒരു കണക്കൂടലുണ്ട്. ആ കണക്കൂടൽ പ്രകാരമാണ് ദൈവം ലോകത്തിന്റെ ഘടികാരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രവാചകനായ ഹബക്കൂക്കിനും ഇതേ പ്രശ്നമുണ്ടായി. അദ്ദേഹം പറയുകയാണ്, ഈസ് ദ ഗോഡ് ഓഫ് ദ ബൈബിൾ ഇൻഡിഫറന്റ്? ബൈബിളിലെ ദൈവം സ്നേഹരഹിതനാണോ? അവന് തിരിച്ചു വ്യത്യാസമുള്ളവനാണോ? അവന് നിസ്സഹായ അവസ്ഥയിൽ കൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവനെ സഹായിക്കുവാൻ കഴിയാത്തവനാണോ, മനസ്സിലാത്തവനാണോ ദൈവം എന്നാണ്. എന്നാൽ ഈ 1-ാം അധ്യായത്തിൽ അവനങ്ങനെ ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുമ്പോൾ 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ അവിടെ പ്രവാചകനൊരു നിയോഗം ലഭിച്ചു. ദൈവഭക്തനായി പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ ഇങ്ങനെ ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. യാതൊരു ഉദ്ദേശമില്ലാതെ യാതൊരു പ്രവൃത്തിയും ഞാൻ ഈ പ്രപഞ്ചത്തിൽ ചെയ്യാറില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുക, അത് ലോകത്തിന് നന്മയുണ്ടാകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നീ കൊത്തളത്തിൽ ചെന്ന് കാവൽ കാത്ത് അവിടെ യഹോവ നിന്നോട് എന്ത് അള്ളി ചെയ്യും എന്ന് ആരാഞ്ഞ് അന്വേഷിച്ച് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വായിക്കുന്നത് അവനെന്ത് ചെയ്തു, അവൻ്റെ കാവൽ മാടത്തിൽ കയറി. കൊത്തളം എന്ന് പറയുന്നത് കാവൽ മാടമാണ്. ആ കാവൽ മാടത്തിൽ കയറിയിട്ട് 2-ാം അധ്യായത്തിൽ ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്ത് അള്ളി ചെയ്യും എന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടുവെന്ന് കാണേണ്ടതിനും ദൃഷ്ടി വയ്ക്കും എന്ന് പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ അവൻ ചെയ്യാൻ കാര്യം ദൈവം കൊണ്ട് പറഞ്ഞു, യു ക്ലൈംബ് അപ്പ് ഓൺ ദിസ് ടവർ, വാച്ച് ടവർ ആൻഡ് വെയിറ്റ് ദെയർ. നീ ഈ കൊത്തളത്തിൽ കയറി, കാവൽ മാടത്തിൽ കയറി, യഹോവ എന്നോട് ഇത് സംബന്ധിച്ച്, ബാബേൽ പ്രവാസം സംബന്ധിച്ച് എന്താണ് പ്രസ്താവിക്കാൻ പോകുന്നത് എന്ന് കേൾക്കേണ്ടതിന് നീ അവിടെ ദൈവസ്ഥലം കാത്തിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കാത്തിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ സമയത്തോളം അവൻ ആ കൊത്തളത്തിൽ കയറി കാത്തിരുന്നു. കാത്തിരിക്കുകയെന്നും അവിടെയാണ്. അതുകൊണ്ട് 2-ാം അധ്യായത്തില് വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്, കാവൽ ചെയ്യുക, കാത്തിരിക്കുക എന്ന് ഞാൻ പറഞ്ഞു. 1-ാം അധ്യായത്തിൽ വറിയിങ് ആൻഡ് വണ്ടറിങ്, 2-ാം അധ്യായത്തിൽ വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്. അങ്ങനെ അവനെ ഈ കൊത്തളത്തിൽ കയറി കാവൽ കാത്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ 2-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യഹോവ എന്നോട് ഉത്തരം അറിയത്. ഇങ്ങനെയുള്ള ഏത് പ്രതിസന്ധിയും ദൈവ ജനത്തിന്റെ നടുവിൽ വരുമ്പോൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന തന്റെ ജനത്തിന് നിശ്ചയമായും ദൈവത്തിന് മറുപടി ഉണ്ടാകും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരും എന്നാണ്. അപ്പൊ ദൈവസന്നിധിയിൽ നാം കാത്തിരിക്കുകയും കാവൽ ചെയ്യുകയും ചെയ്താൽ നിശ്ചയമായും ദൈവം നമ്മുടെ ആവലാതിക്ക് ഒരു മറുപടി നൽകാതിരിക്കുകയില്ല. കാര്യം ദൈവം ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുന്ന ഒരു ദൈവമല്ല. അവിടുന്ന് നിശ്ചയമായും നമുക്ക് മറുപടി നൽകും. ആ മറുപടി എന്ന് പറയുന്നത് പല 2-3 നിലയിലാണ്. 1, കാത്തിരിക്കുക. 2, അതായത് വെയിറ്റ്, ഞാൻ മറുപടി തരാം. 2, യെസ്. ഇനി അടുത്തത് നോ. 1, നിങ്ങൾ കാത്തിരിക്കുക.
അല്ലെങ്കിൽ എന്ത് ചെയ്യ മറുപടി ഞാൻ നിങ്ങൾക്ക് തരികയില്ല മറുപടി മൂന്ന് മറുപടി തരിക. ഇങ്ങനെ മൂന്നിലയിലാണ് ദൈവം ഏർപ്പെടുന്നത്. അദ്ദേഹം ഇങ്ങനെ ഈ കൊത്തളത്തിൽ കയറി കാവൽ കാത്തിരിക്കുന്ന സമയത്ത് യഹോവ അവനോട് അല്ല ചെയ്തു. എന്താ അതിൽ അച്ഛനറിയാവോ? യഹോവ എന്നോട് ഉത്തരവല്ല ഇത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായ്പാന്റെ കോണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ഇതാണ് ദൈവം കൊത്തളത്തിൽ കാവൽ ചെയ്യുന്ന പ്രവാചകനോട് അല്ല ചെയ്തത്. നീ അവിടെ ഒരു കാര്യം ചെയ്യുക, നീ ഒരു പലകയെടുത്ത ആ പലകയിൽ ദർശനം തെളിവായി എഴുതുക എന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ഫോറൻസിക് പ്രവാചകന്മാർ, കപടഭക്തന്മാരായിരിക്കുന്ന കൂലി തൊഴിലാളികളായിരിക്കുന്ന ഫോറൻസിക് പ്രവാചകന്മാർ, ഞാൻ ഇങ്ങനെ കാണുന്നു, ദൂതൻ എന്നെ കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെയുള്ള പ്രസ്താവനയല്ല. തെളിവായി ദൈവസേനയിൽ കൊത്തളങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം കാവൽ ചെയ്ത് കാക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നത് ദൈവം ആ കാവൽ മാടത്തിലേക്ക് എന്ന പ്രവാചകനോട് പറയുകയാണ്, നീ ഒരു പലകയെടുത്ത് ഈ അരുളപ്പാടുകൾ അല്ലെങ്കിൽ ദർശനത്തെ തെളിവായി എഴുതുക. അവിടെ എഴുതുന്നെങ്ങനെ വെച്ചാൽ നീ തെളിവായി ഓടിച്ചു വായ്പാന്റെ കോണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ഓടിച്ചു വായിക്കാന്റെ കോണം പലകയിൽ തെളിവായി എഴുതുക എന്നതിനെ ആ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ്, ഈ ഓടിപ്പോകുന്നവൻ തെളിവായി വായിക്കത്തെ കോണം അത് പലകയിൽ എഴുതുക എന്നാണ്. എന്ന് പറഞ്ഞാൽ വലിയ അക്ഷരത്തിൽ ഈ പലകയിൽ എഴുതുക എന്നതിന്റെ അർത്ഥം. ഗലാത്തിയർക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുക, നോക്കുവീൻ ഞാൻ എത്ര വലിയ അക്ഷരമായി ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു, നോക്കുവീൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ ഓടിപ്പോകുന്നവർ, ഞാനിതിനെ ഒരു ദൃഷ്ടാന്തം പറയാറുണ്ട്. സാധാരണ നമ്മൾ തിരുവല്ല എന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോൾ ചങ്ങനാശ്ശേരിക്കും തിരുവല്ലയ്ക്കും ഇടയ്ക്ക് ഇടിഞ്ഞില്ലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഒരുപാട് റോഡ് അപകടങ്ങൾ കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു സ്ട്രെയിറ്റ് റോഡ്, ആ റോഡിൽ സ്പീഡ് സാധാരണയായി കൂടും. അങ്ങനെ കൂടുന്ന സ്ഥലത്ത് അപകടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ഇടിഞ്ഞിലം എന്ന് പറയുന്ന സ്ഥലത്ത് റോഡിന്റെ ഇടതുവശത്തായിട്ട് ഒരു ഒരു വലിയ പരസ്യ ബോർഡ് ഇപ്പോണ്ട്, വലിയൊരു ബോർഡാണ് ആ ബോർഡ് എന്ന് പറയുന്നത്. ഞാൻ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും ആ ബോർഡില്. വളരെ സുന്ദരികളായിരുന്ന ഒന്ന് രണ്ട് പെൺപിള്ളാരുടെ, അതായത് ഒരു വർഷങ്ങൾ പരസ്യ കൊടുക്കുന്ന സ്ത്രീകളുടെ ആയിരിക്കാം ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയില് നല്ല സാരി യൂറ്റി ഇരിക്കുന്ന ഫോട്ടോയാണ്. ആ ഫോട്ടോ എന്നിട്ട് വലിയ അക്ഷരത്തിൽ ആ പരസ്യ ബോർഡിൽ ഷീമാട്ടി എന്നെഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തിനാ ചോദിച്ചാൽ ഇതാ ഈ ഹബക്കൂക്ക് പ്രവാചകരുടെ പ്രവാചകൻ പറയുന്ന വാക്കര എടുത്ത്, അതായത് ഓടിപ്പോകുന്നവർ തെളിവായി വായിക്കത്തക്ക നിലയും നീ എന്ത് ചെയ്യുക, ഒരു പലകയിൽ ഈ ദർശനം എഴുതി വെക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാലും ഈ നമ്മള് ഒരു 80 കിലോമീറ്റർ സ്പീഡിലാണ് ഇടിഞ്ഞെല്ലാം വഴി വണ്ടി ഓടിച്ചങ്ങോട്ട് പോകുന്നെങ്കിൽ അവിടെ നിന്ന് വായിക്കാൻ നമുക്ക് സാധിക്കില്ല. ദൂരവേ പോകുമ്പോൾ ശീമാട്ടി എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് കാണും. കാറ് യാത്ര ചെയ്യുന്ന ഭർത്താവിനോട് യാത്ര ചെയ്യുന്ന ഭാര്യ ഈ വലിയ അക്ഷരത്തിലുള്ള ശീമാട്ടി കാണുമ്പോൾ, അച്ചായ കണ്ടില്ലേ ശീമാട്ടി പരസ്യം, നല്ല ഒന്നാമത്തെ സാരിയാണ് ആ പെൺകുട്ടി ഉടുത്തിരിക്കുന്നത്, ഒരെണ്ണം വേണമെന്ന് പറയാൻ അവർ നമ്മുടെ ഈ യാത്രക്കാരുടെ മനസ്സിന് തോന്നലുണ്ടാക്കുന്ന ഈ വലിയ അക്ഷരത്തിൽ എഴുതിയ ഈ പരസ്യമാണ്. ബാബേൽ പ്രവാസത്തിലേക്ക് ഓടിപ്പോകുന്ന ആളുകൾ നിന്ന് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തെളിവായി വായിക്കാൻ തക്കവണ്ണം പലകയിൽ ദർശനം തെളിവായി എഴുതുക എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്താ തെളിവായി എഴുതാൻ പറഞ്ഞെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. ഗോഡ് ഹാസ് അപ്പോയിന്റഡ് എ ടൈം ഫോർ ദി വിഷൻ. ദൈവം ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് ആ അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് അതിന്റെ പരിസമാപ്തിയിലേക്ക് ഫുൾഫിൽമെന്റിലേക്ക് ബന്ധപ്പെടുകയാണ്. സമയം വൈകുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരിക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈ രാജ്യത്തിന് നേരെ തന്നെ സൈന്യമായി വരും, അത് താമസിക്കുകയില്ല, ഇനി താമസിച്ചാലും അത് വരാതിരിക്കുകയില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ പ്രവചനം അതിന്റെ നിവർത്തിക്കായി ബന്ധപ്പെടുകയാണ്. അവൻ വന്ന ഈ യെരുശലേം പട്ടണത്തെ വാടകോരി ഇവിടെയുള്ള ആളുകളെ വാളിന്റെ വായ്ത്തലയാൽ കൊന്ന് നല്ല അരോഗതടകാത്തരായ ആളുകളെ പിടിച്ച് അദ്ദേഹത്തിന്റെ ഷിപ്പിലാക്കി ബാബേലിലേക്ക് കൊണ്ടുപോകും. 70 സംവത്സരം ഈ ജനത അവിടെ ആയിരിക്കും. ഇതാണ് പ്രവചനം. അതായത് തെളിവായി പലകയിൽ എഴുതുക, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിരിക്കുന്നു, നിശ്ചയമായും അത് വരും, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, താമസിച്ചാലും
വരാതിരിക്കുകയില്ല, അത് നിശ്ചയമായി നിവർത്തിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ഒന്നാം അധ്യായത്തിൽ ദ പ്രോഫറ്റ് വാസ് വറിയിങ് ആൻഡ് വണ്ടറിങ് ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം ചെയ്തു, അദ്ദേഹം പറഞ്ഞു, ഗോഡ് ഈസ് ഇൻഡിഫറന്റ്, ദൈവം ഒന്നും പ്രവർത്തിക്കുന്നില്ല. രണ്ടാം അധ്യായത്തിൽ അദ്ദേഹം, ദൈവം അവനോട് പറഞ്ഞനുസരിച്ച് അദ്ദേഹം കൊത്തളങ്ങൾ കയറി കാവൽ കാത്തു. ഹി വാസ് വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്. അപ്പോ അങ്ങനെ അവൻ കാവൽ കാത്തപ്പോൾ എന്ത് ചെയ്തു, ദൈവം അവന് ദർശനം നൽകി. യഹോവയെ കാത്തിരിക്കുന്നവരോട് ദൈവം തന്റെ രഹസ്യങ്ങളെ പറയാറുണ്ട്. അത് പറഞ്ഞു കൊടുത്തു, നീ പലയിടത്ത് തെളിവായി അതിലെഴുതുക. ദർശനം അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അത് താമസിച്ചാലും നിശ്ചയമായി വരിക തന്നെ ചെയ്യും. അപ്പൊ പറഞ്ഞതിനർത്ഥം, ഗോഡ് ഈസ് ഇനാക്റ്റീവ്, അതായത് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പരാതിക്ക് ദൈവം മറുപടി പറഞ്ഞു, ഐ ആം സ്റ്റിൽ വർക്കിംഗ്. അതായത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലോ ദേശങ്ങളിലോ പ്രതിസന്ധികളിലോ ഇപ്പോൾ നാം കടന്നു പോകുന്ന ഈ കോവിഡ് ഭീതിയിലോ ഒക്കെ നമ്മൾ വാസ്തവത്തിൽ ഭയപ്പെടും. ദൈവം വാസ്തവത്തിൽ ഇത് കാണുന്നില്ലയോ? ഈ സിറ്റുവേഷൻ അറിയുന്നില്ലയോ? പതിനായിരങ്ങൾ മരിച്ച് വീഴുന്ന എങ്ങനെയാണ്? ദൈവം നിശബ്ദനായിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറയുകയാണ്, ഗോഡ് ഈസ് നോട്ട് സൈലന്റ്, ദൈവം നിശബ്ദനല്ല. ഗോഡ് ഈസ് നോട്ട് ഇനാക്റ്റീവ്, ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നില്ല. ഹീസ് ഡൂയിങ് ഹിസ് ഓൺ വർക്ക്, ദൈവം തന്നെ പ്രവർത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അത് നാം ചിന്തിക്കുന്ന പോലോ നാം ആഗ്രഹിക്കുന്ന പോലോ നാം മനസ്സിലാക്കുന്നത് പോലെയോ അല്ല ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഏതായാലും നമ്മൾ വായിക്കുന്നു ഇവിടെ, അവരെന്ത് ചെയ്യുന്നു, അവര് ഈ പ്രവാചകനെ ദൈവം ദർശനത്തിന് ഒരു അവധി നൽകി. ആ അവധിയെ ഇവിടെ അദ്ദേഹം വ്യക്തമായി മനസ്സിലാക്കി. മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂന്നാം അധ്യായത്തിൽ പ്രവാചകന്റെ പ്രതികരണമാണ് ഞാൻ മൂന്നാമത് പറഞ്ഞത്, വാച്ചി ഈ വിറ്റ്നസ്സിങ് ആൻഡ് വർഷിപ്പിംഗ്, അതായത് അവനെ സാക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. സോ നമ്മൾ നോക്കി മൂന്ന് അധ്യായമുള്ള ഈ പുസ്തകത്തിന്റെ ഒരു ഒരു മനോഹരമായ കാവ്യാവിഷ്കാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ പഠിക്കുമ്പോഴാണ്. അതായത് വറിയിങ് ആൻഡ് വണ്ടറിങ്, വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്, വിറ്റ്നസ്സിങ് ആൻഡ് വർഷിപ്പിംഗ്. ഒന്നാമത്തെ അധ്യായത്തിൽ ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുക, അപ്പോൾ അവൻ ദൈവത്തെ കുറിച്ച് പരാതി പറഞ്ഞു, ഗോഡ് ഈസ് ഇൻഡിഫറന്റ്. രണ്ടാം അധ്യായത്തിൽ upon the instruction of the Lord that he climbed upon the watchtower and was waiting for the vision. ആ വിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി അവനെ ഗോപുരത്തിങ്കിൽ കയറി കാവൽ മാടത്തിൽ കാവൽ ചെയ്തു. അപ്പൊ ദൈവ വെളിപ്പാട് അവൻ നൽകി, ദർശനം നൽകി. ദർശനം അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്, നിശ്ചയമായും അത് വരും, താമസിക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രവാചകനെ ദൈവം ആശ്വസിപ്പിച്ചു. ദൈവം പ്രവാചകനോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ അത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കിയപ്പോൾ ദൈവം എന്തുകൊണ്ട് ഈ ജനത്തെ ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നു, എന്തുകൊണ്ട് ദൈവം അതിനുള്ള ക്രമീകരണം ചെയ്യുന്നു എന്ന് പ്രവാചകൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മൂന്നാം അധ്യായത്തിൽ അവധിയാണ്, ദൈവം, ഗോഡ് ഈസ് ഇൻഡിഫറന്റ്, ഇനാക്റ്റീവ് ആൻഡ് ദെൻ ഇൻകോൺസിസ്റ്റന്റ്, ദൈവം അസ്ഥിരനാണ് എന്ന് പരാതി പറഞ്ഞ സ്ഥാനത്ത് അവൻ ദൈവത്തെ സാക്ഷിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുകയാണ്. മൂന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ ഒരു വിഭ്രമ രാഗത്തിലാണ് അദ്ദേഹം പാടുന്നത്. അത് ഏത് രാഗമാണെന്ന് നമുക്കറിയാൻ വയ്യ. ഏതായാലും അദ്ദേഹം പാട്ട് പാടി, പാട്ട് അദ്ദേഹം പറയുകയാണ്, ദൈവമേ ആണ്ടുകൾ കഴിയും മുമ്പേ, യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ നീ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ, ക്രോധത്തിൽ കരുണ ഓർക്കണമേ എന്ന് പറഞ്ഞിട്ട് മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു, ജ്വരാഗ്നി അവന്റെ പിന്നാലെ ചെല്ലുന്നു, അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു, അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു, ശാശ്വത പർവ്വങ്ങൾ പിളർന്നു പോകുന്നു, പുരാതനഗിരികൾ വണങ്ങി വീഴുന്നു, അവൻ പുരാതന പാതകൾ നടക്കുന്നു. ദൈവത്തെ കുറിച്ച് ഒരുപാട് പറയും, ഗോഡ് ഈസ് ഇൻകൺസിസ്റ്റന്റ്, ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തെ കുറിച്ച് അവന് വളരെ മാനസികമായി വേദനപ്പെട്ട് പറയുക. പക്ഷേ ഈ ദർശനം സംബന്ധിച്ചുള്ള ദൈവിക രഹസ്യം ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ശാന്തനായി. അവൻ ദൈവത്തെ സാക്ഷിച്ചു, ദൈവത്തിന്റെ മഹത്വത്തെ അവൻ പ്രകീർത്തിച്ചു. മാത്രമല്ല അതിന്റെ 17 പോലുള്ള വാക്കിൽ വായിക്കുമ്പോൾ അവിടെ അദ്ദേഹം ദൈവത്തെ ആരാധിക്കുകയാണ്. അതായത് ദൈവം ഈ തന്റെ സൃഷ്ടിയിൽ, പ്രപഞ്ചത്തിൽ എന്തെല്ലാം ചെയ്താലും അത് തന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യുന്നതാകിയാൽ ദൈവത്തെ ആരാധിക്കുവാനല്ല, അത് കുറ്റപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. അതിന്റെ 17 വാക്കിൽ അദ്ദേഹം പറയുകയാണ്, അതിവൃക്ഷം തളിക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലികൾ കന്നുകാലികൾ ഇല്ലാതെയാവും, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും. ഇതാണ് വർഷിപ്പ്, അതായത് ആരാധന എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമുക്കെന്ന് വന്ന് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പലപ്പോഴും നമ്മളൊക്കെ ഭാരപ്പെടുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്തെ ആ വാക്യത്തിൽ ദൈവം പറഞ്ഞു, എങ്കിലും
വിശ്വാ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വാക്യത്തിൽ നിന്നാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം, ഗലാത്തിലേഖനം, എബ്രായലേഖനം, ഈ ലേഖനങ്ങൾ മൂന്ന് ലേഖനങ്ങളിലായി അതിന്റെ മൂന്ന് പ്രവിശ്യകൾ, മൂന്ന് പദപ്രയോഗങ്ങൾ, അതായത് നീതീകരണം എന്ന് പറയുന്ന വിഷയം റോമാലേഖനത്തിലും വിശ്വാസം എന്ന് പറയുന്ന വിഷയം അത് എബ്രായലേഖനത്തിലും അതുപോലെ ജീവിതം എന്ന് പറയുന്ന വിഷയം ഗലാത്തിലേഖനത്തിലും അദ്ദേഹം സമന്വയിപ്പിച്ചിരിക്കുന്നത്. അവിടെ പറയുകയാണ് ഹബക്കൂക്ക് ഈ നീ ഇത്രയും നിരാശപ്പെടുകയും ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കരുതിയാവോ, ഗോഡ് ഈസ് സ്റ്റിൽ വർക്കിംഗ്, ഗോഡ് ഈസ് സ്റ്റിൽ ലവിങ് ഹിസ് പീപ്പിൾ, ആൻഡ് ഗോഡ് ഈസ് ഓൾവേസ് കൺസിസ്റ്റന്റ്. ദൈവത്തിന് യാതൊരു മാറ്റമില്ല. എബ്രായലേഖനം 13:8 വായിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ എന്നാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്നാണ്. ഇപ്പൊ ദൈവത്തിന് യാതൊരു മാറ്റമില്ല, നമുക്കാണ് മാറ്റമുള്ളത്. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. നീയോ അനന്യൻ, നിന്റെ സമ്മർശങ്ങൾ ഒരുനാളും അവസാനിക്കുകയുമില്ല എന്നാണ് സങ്കീർണകാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞു അതിവൃക്ഷം തളർക്കുകയില്ല. നോക്കിയ ഇപ്പോഴത്തെ നമ്മുടെ പ്രസന്റ് ക്രൈസിസ് നോക്കി, അതിവൃക്ഷം തളർക്കുകയില്ല. അതി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ കാണിക്കുന്നതാണ്, ഇസ്രായേലിന്റെ രാഷ്ട്രീയ അവസ്ഥയെ കാണിക്കുന്നതാണ്. അതി തളർക്കുകയില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഒരു അസ്ഥിരത ജീവിതത്തിൽ ഉണ്ടാകും. രണ്ടാമത് അത് മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകില്ല, മുന്തിരി സന്തോഷത്തെ കാണിക്കുന്നതാണ്. അതായത് മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ദ്രാക്ഷാരസം എന്നാണ് സവിശേഷവാക്കിൽ വായിക്കുന്നത്. മുന്തിരി ദൈവത്തിന്റെ മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയാണ്. അതിവൃക്ഷം തള്ളുകയില്ല, രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ ഉണ്ടാകും. ഇന്ന് ലോകത്തിന്റെ 208 രാജ്യങ്ങളിലും അതുണ്ടായിരിക്കുകയാണ്, രാഷ്ട്രീയമായ അസന്തുലിതാവസ്ഥ. രണ്ട്, മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകുകയില്ല. എവിടെയാ സന്തോഷം? ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ 10,000 കവിഞ്ഞു അമേരിക്കയിലെ മരണം എന്നാണ് ഇന്നത്തെ റിപ്പോർട്ട്. മൊത്തം 20,000-22,000 കഴിഞ്ഞു അമേരിക്കയിലെ മരണസംഖ്യ. അവിടെ 400,000+ ആളുകൾ ഇപ്പോൾ രോഗബാധിതരായി കഴിഞ്ഞു. ഇറ്റലിയിലെ 20,000+ ആളുകൾ മരിച്ചു കഴിഞ്ഞു. സ്പെയിനിൽ 13,886 ആളുകൾ മരിച്ചു കഴിഞ്ഞു. വലിയ കെടുതികൾ ലോകത്ത് സംഭവിച്ചു. സന്തോഷമില്ല, അതായത് മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകും. ഒലിവ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ യഹൂദന്റെ സാമ്പത്തിക അവസ്ഥയെ കാണിക്കുന്നതാണ്. അത്തി അവന്റെ രാഷ്ട്രീയം, മുന്തിരിവള്ളി അവന്റെ ആത്മീയം അല്ലെങ്കിൽ സന്തോഷം, പിന്നെ ഒലിവ് അവന്റെ സാമ്പത്തിക അവസ്ഥ, ഇക്കണോമിക് ക്രൈസിസ്. ലോകം മുഴുവൻ അഭിമുഖീകരിക്കല്ലേ, നമ്മുടെ രാജ്യം ഒരു 1.5 മാസം ഷട്ട് ഡൗൺ ചെയ്യുന്നു. ലോകത്തിലെ അനേക രാജ്യങ്ങൾ, അവ 124 കോടി ജനങ്ങളുടെ രാജ്യം മുഴുവൻ ഒരു 1.5 മാസം അത് ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പൊതു ട്രഷറിയിലേക്കുള്ള റവന്യൂ വരവെല്ലാം നിൽക്കുകയല്ലേ. അതാ ഇക്കണോമി. അതായത് ഒലിവൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, കൃഷി ചെയ്യാൻ ആളില്ല, കാര്യം കൃഷി ചെയ്യാൻ സാധിക്കുകയില്ല, എല്ലാം ലോക്ക്ഡൗണാണ്. പിന്നെ ആട്ടിൻകൂട്ട ദൂരത്തിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലികൾ കന്നുകാലികളും ഉണ്ടായി എന്ന് പറയുന്ന സുഭിക്ഷതകളെല്ലാം ദുർഭിക്ഷതകൾക്ക് വഴിമാറും. പക്ഷേ പ്രവാചകൻ പറയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഇവിടെയാണ് വിറ്റ്നസ്സിങ് ആൻഡ് വർഷിപ്പിംഗ്. അവൻ ദൈവത്തെ സാക്ഷിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുകയാണ്. ഒരു സാക്ഷാൽ ഭക്തൻ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്ത് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. 149-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുമ്പോൾ ഭക്തന്മാർ തങ്ങളുടെ കിടക്കകൾ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്നാണ് പറയുന്നത്. ഒരു സാക്ഷാൽ ഭക്തൻ തന്റെ ജീവിതത്തില് എന്ത് ചെയ്യും? പ്രതിസന്ധികൾ തളർന്നു പോകാതെ ദൈവസ്ഥാനത്തിൽ പ്രത്യാശ ഉള്ളവനായിട്ട് ജീവിക്കും. ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ഇപ്പോഴത്തെ പ്രതിസന്ധി സാറിന് ഒരു പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്നെ സംബന്ധിച്ച് ഞാൻ തികഞ്ഞ പ്രത്യാശയുള്ള ഒരു ദൈവദാസനാണ്. എന്ത് പ്രത്യാശ? എൻ്റെ ആത്മാവിൻ്റെ നങ്കൂരെന്ന് പറയുന്ന ആ വലിയ പ്രത്യാശയാണ്. എന്താ പ്രത്യാശ? ഒന്ന്, എൻ്റെ ദൈവം അനുവദിക്കാതെ എൻ്റെ തലയിലെ ഒരു രോമം കൊഴിഞ്ഞു പോവുകയെന്നുള്ള ദൈവ വാഗ്ദങ്ങളുള്ള പ്രത്യാശ. രണ്ട്, എന്നെ കൊണ്ട് ദൈവത്തിന് ജയിക്കാൻ ഉള്ള ഏറ്റവും ഒടുവിലത്തെ ശുശ്രൂഷയും കൂടെ ചെയ്തു തീർത്ത ശേഷം മാത്രമേ ദൈവം എനിക്കൊരു ഹോം ഗോൾ അനുവദിക്കുള്ളൂ എന്നുള്ള എൻ്റെ വിശുദ്ധൈര്യം. മൂന്നാമത്തേത്, കർത്താവായ യേശു ക്രിസ്തുവിൽ എനിക്കുള്ള സ്ഥിരത. അതായത് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് വിട്ടുപിരിഞ്ഞാൽ കർത്താവിനോട് കൂടെയാണ്. അങ്ങനല്ലേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ഇരിപ്പാൻ ഞാൻ എപ്പോഴും പ്രിയപ്പെടുന്നു. അപ്പോൾ ഈ വലിയ സ്ഥിരത നമുക്ക് ലഭിക്കുന്നത് ദൈവ വചനത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. കർത്താവിന്റെ വചനം നമ്മൾ പറയുകയാണ് ആശ്ചര്യപ്പെടരുത്, അതിശയപ്പെടരുത്, അതായത് നിങ്ങൾ ഭ്രമിച്ചു പോകരുത്.
മറ്റ് ആർക്കും സഹിക്കാൻ കഴിയാത്തതിനുള്ള പരീക്ഷ നിങ്ങൾക്ക് ദൈവം അനുവദിക്കുന്നില്ല. പരീക്ഷ എന്ന് ദൈവം പരീക്ഷയുടെ പോക്കുവഴിയും നൽകുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ വിഭ്രമതയിൽ നമ്മളിവിടെ വായിക്കുന്നു, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിന്റെ 3 അധ്യായങ്ങളിലായി അദ്ദേഹം 3 പ്രശ്നങ്ങളാ കൈകാര്യം ചെയ്യുന്നത്. 1, വറിയിങ് ആൻഡ് വണ്ടറിങ്, വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്, വിറ്റ്നസ്സിങ് ആൻഡ് വർഷിപ്പിങ്. ആകുലപ്പെടുക, ആശ്ചര്യപ്പെടുക. 1 അധ്യായം ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗോഡ് ഈസ് ഇൻഡിഫറന്റ്, ദൈവം കരുണയില്ലാത്തവനാണ്. 2 അധ്യായത്തിൽ വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്, കൊത്തളങ്ങളിൽ കയറി ദർശനത്തിനായി കാവൽ ചെയ്ത് കാത്തിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗോഡ് ഈസ് ഇനാക്റ്റീവ്, ദൈവം പ്രവർത്തിക്കുന്നില്ല. ദൈവം പ്രവർത്തിക്കുന്നെങ്കിൽ തന്റെ ജനത്തെ ഭാവിയിലെ കടുവകളായി വിടുകയില്ലായിരുന്നു. 3 അധ്യായത്തിൽ അദ്ദേഹം ഹി വാസ് വിറ്റ്നസിങ് ആൻഡ് വർഷിപ്പിംഗ്, അവനെ ദൈവത്തെ സാക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത്തിവൃക്ഷം ഫലം തരികയില്ല, മുന്തിരിവള്ളിയിൽ ഫലമുണ്ടാകുകയില്ല, ഒലിവൃക്ഷം അതിന്റെ ഫലം ഇനി തരികയില്ല, ഗോശാലികൾ കന്നുകാലികൾ ഇല്ലാതെയാകും, ആട്ടിൻ്റെ അടുത്തിൽ ആടുകളും ഇല്ലാതെ പോകും, എങ്കിലും ഞാൻ ദൈവത്തിൽ സന്തോഷിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. അതിനോട് ചേർത്ത് എനിക്ക് പറയാനുള്ളത് ആ പുസ്തകത്തിലെ തന്നെ ഒരു വാക്യമാണ്. കർത്താവ് പറഞ്ഞു, ഹബക്കൂക്കെ, ഇസ്രായേൽ ജാതി, യഹൂദജാതിക്ക്, യെരൂശലേം നിവാസികൾക്ക് ഈ ബാബേൽ പ്രവാസികൾ എന്തോ സംഭവിക്കുന്നു ഓർത്ത് നീ നിരാശപ്പെടണ്ട. എനിക്ക് അവരെ ബാബേലിലേക്ക് പറഞ്ഞയക്കുന്നതിൽ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. അതായത് മശിഹയുടെ ആഗമനത്തിനായി ശുദ്ധീകരണം പ്രാപിച്ച ഒരു ജനതയായി വിഗ്രഹാരാധനയെ വെറുക്കുന്ന ഒരു ജനക്കൂട്ടമായി, പിന്നെ അശേരയ്ക്ക് യാഗം കഴിക്കാത്ത ഒരു ജാതിയായി, പരസംഗം ചെയ്യാത്ത ഒരു ജാതിയായി വിശുദ്ധീകരിച്ച് അവരുടെ തലമുറയെ മടക്കി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ എനിക്കൊരു പദ്ധതിയുണ്ട്. അതൊരു 70 വർഷക്കാലത്തെ പ്രോസസ്സാണ് ദൈവം പറഞ്ഞു. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ മനസ്സ് ശാന്തമായി, അദ്ദേഹം ദൈവത്തെ സാക്ഷിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. ദൈവദാസനായ ഇയ്യോബ് അങ്ങനെയാണ് ചെയ്തത്. ആരോഗ്യം നഷ്ടപ്പെട്ടു, പിന്നെ തൻ്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടു, കഴുതകൾ നഷ്ടപ്പെട്ടു, പിന്നെ അദ്ദേഹത്തിൻ്റെ മൃഗസമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്നേഹം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹം പറയുന്ന വാക്യം, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതായത് അത്യുന്നതനായവരിൽ നാം നന്മ അനുഭവിക്കുന്നു, അവിടെ തന്നെ നാം തിന്മയും അനുഭവിച്ചുകൂടെ. ഇതിൽ യാതൊന്നിലും അവൻ ദൈവത്തെ ധരിച്ച് പറഞ്ഞില്ല എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് അനുകൂലമോ പ്രതികൂലമോ ആകാം. അതായത് വാട്ട് ഹാപ്പൻ ത്രൂ അവർ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് ഹാപ്പൻ ടു അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ നമ്മിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നാമത്തിന് എന്ത് മഹത്വം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിപ്രധാനമായ വിഷയം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചിന്താകുലരായിട്ടൊക്കെ ഇരിക്കുന്ന സഹോദരന്മാർക്ക്, സുവിശേഷ വേലക്കാർക്ക് ഒക്കെ ഒരു ആശ്വാസം ലഭിക്കത്തക്കൂടെ ഞാൻ പറഞ്ഞു, ഈ കെരീത്തിലെ ഈ തോട്ടിലേക്ക് പോകാനുള്ള യഹോവയുടെ ആഹ്വാനം പ്രാപിച്ച് കെരീത്തിൽ ഒളിച്ചിരിക്കുകയാണ്, വല്ല കാക്കകളും വരുമായിരിക്കും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ കുറെ ആളുകൾ അതിനെ പരിഹസിച്ചും കുറെ പേര് അതിനെ കുത്തിയും, കുത്താൻ വേണ്ടി മാത്രം വയ്ക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഒരു സഹോദരൻ വന്ന് 40 വർഷക്കാലമായി നാണയക്കറ കയ്യിലും ഹൃദയത്തിലും ഏക്കാത്ത എന്നെ പരിഹസിച്ചൊക്കെ അതിനകത്ത് എഴുതി. ഞാൻ എഴുതിയ എന്നെ സംബന്ധിച്ച് നല്ല ഉറപ്പും ധൈര്യം ഉണ്ടെന്ന് ഞാൻ അതിന് എഴുതിയിട്ടുണ്ട്. അതായത് ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവ വൈദ്യനെ സംബന്ധിച്ച് അവന് യാതൊരു നിരാശയ്ക്ക് ആവശ്യമില്ല. അവന്റെ അടുക്കൽ വരുവാനുള്ള കാക്കയെ ദൈവം അയച്ചാൽ ഒരു മേൽവിലാസവും തെറ്റിയില്ല, അത് അവിടെ വന്നിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എനിക്ക് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അത് എഴുതിയിട്ടു, പല ആളുകൾ പരിഹസിച്ചു, ചിലതൊക്കെ നെഗറ്റീവായിട്ട് കമന്റ് ചെയ്തു, ചില ആളുകൾ അവസരം നോക്കി കുത്താനായിട്ട് വന്നു. ഒരു സഹോദരൻ എഴുതിയിട്ട് ലൈവിൽ വന്ന് മറ്റുള്ളവരെ മാത്രം എപ്പോഴും സഭകളെ കുറ്റം പറയുന്ന, ഞാൻ മറ്റുള്ള സഹോദരന്മാരെ കുറ്റം പറഞ്ഞു, അതിന് പന്തക്കോസുകാരൻ സഹോദരൻ എഴുതി. ആ സഹോദരനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കേട്ടു, എന്നെ സന്ദർശിക്കാൻ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ ഏതെങ്കിലും യുവ സഹോദരന്മാർ വരുന്നെങ്കിൽ കാണാൻ എൻ്റെ അടുക്കൽ വരുന്ന ബ്രദർകാരേക്കാൾ അധികം ബന്ധുക്കൂസുകാരാണ്. അത്രയും സഹോദരന്മാർ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. ഒരുപാട് സഹോദരന്മാർ നാട്ടിലിരിക്കുന്ന എന്നെ കണ്ട് ഇന്നലെ മിനിഞ്ഞാന്ന് തന്നെ സ്റ്റേഷനിൽ സഹോദരൻ വിളിച്ചു, നാട്ടിൽ വന്നാൽ ഞാൻ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ദൈവദാസനെ, നിങ്ങളെ എന്നുണ്ട് പറഞ്ഞു. അതേ ഒരു ബന്ധുക്കൂസുകാരൻ സഹോദരനാണ്, ഞാൻ ബ്രദർകാരനുമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്നെ കാണാൻ അദ്ദേഹത്തിന് ആഗ്രഹം. ഞാൻ ചെയ്യുന്നതിൻ്റെ കാര്യം അങ്ങയുടെ വചന ശുശ്രൂഷ, ദൈവവചന പഠന ക്ലാസ് എനിക്ക് വളരെ അനുഗ്രഹമാണ്, അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയുകയല്ല, ദൈവവചനം പറയുകയാണ്, ആശ്വസിപ്പിക്കുന്ന ദൂത് പറയുകയാണ്.
ഒരു പക്ഷേ നിങ്ങൾ ധരിച്ചു വെച്ചിരുന്ന ചില തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു കറക്ഷൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ഇടർച്ചയായി തോന്നിയേക്കാം. എന്നാൽ അതൊരിക്കലും ഇടർച്ചയല്ല. അപ്പോഴും നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയാതിരിക്കുമ്പോഴും നിങ്ങളെ ദൈവമക്കളുടെ നിലയിൽ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ സംഭവിച്ചെന്ന് അറിയാവോ, ഞാനിത് എഴുതിയിട്ടു. അപ്പൊ പലരും ഇങ്ങനെയൊക്കെ കമന്റിട്ടെങ്കിലും പിറ്റേന്റെ പിറ്റേ ദിവസം ദൈവം അയച്ച ഒരു കാക്ക ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ ഗേറ്റിന്റെ വാക്കിൽ വന്ന് ആ ഗേറ്റെ മൂട്ടി. ഞാൻ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് കൊറോണ കാലത്ത് വേണ്ടത് പുറത്ത് സമ്പർക്കം ആരുടെയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, പ്രശ്നങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ. പക്ഷേ ആ കാക്കയെ ദൈവം അയച്ചു. കാക്ക അഡ്രസ് തെറ്റാതെ എൻ്റെ വീട്ടു വാക്ക് വന്ന് മൂട്ടി. അത് കാക്ക എനിക്ക് അടുത്ത രണ്ടാഴ്ചയ്ക്ക് വിടുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ കമ്മ എന്നറിഞ്ഞതല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ സമയത്ത് പ്രഥമനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ആ എനിക്ക് ദൈവദാസനിവിടെ ഈ പുറത്തിറങ്ങാൻ വയ്യാതിരിക്കുകയല്ലയോ, അപ്പൊ അതുകൊണ്ട് ഈ പ്രത്യേകമായ സമയത്ത് എനിക്കങ്ങനെ മനസ്സിൽ തോന്നി ഞാൻ അതുകൊണ്ട് വാങ്ങി വന്നതാണെന്ന് പറഞ്ഞു. പ്രളയകാലത്ത് എനിക്ക് യാതൊരു പ്രയാസം ഉണ്ടായില്ല. 18 പേര് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ആ പ്രളയകാലത്ത് നമ്മുടെ കർത്താവിന്റെ ദാസൻ അനിൽ കൊടുത്തോട്ടു, അതുപോലെ ഇപ്പൊ ഹൂസ്റ്റണിലായിരിക്കുന്ന ഷിബു പീഡിയകിൽ പാസ്റ്റർ, അദ്ദേഹം കോട്ടയത്തുള്ള അദ്ദേഹത്തിന്റെ ചർച്ചിലെ ചില വിശ്വാസികളോട് വിളിച്ചു പറഞ്ഞിട്ട് ആ രൂക്ഷമായ സമയത്ത് എനിക്ക് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാധനവും ഇവിടെ കൊടുത്തയച്ചു. അത് കഴിഞ്ഞ് പ്രളയം വെള്ളം അല്പം കുറഞ്ഞ് ആ ചേറിൽ കൂടി, ഇപ്പോഴും എനിക്ക് മറക്കാൻ കഴിയില്ല, ആ ചേറിൽ കൂടെ അന്ന് കാൽനടയായി നടക്കാൻ പോലും പറ്റുകയില്ല. എങ്കിലും പാസ്റ്റർ അനിൽ കൊടുത്തോട്ടോ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനത്തിൽ അദ്ദേഹവും 3 സഹോദരന്മാർ കൂടി വന്ന് ആ ഒരു 3 ആഴ്ചത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ സഹോദരന്മാർ, അതായത് ഒരു ഹിന്ദു ഫാമിലി ഉൾപ്പെടെയുള്ള 2 പെന്തക്കോസ്റ്റൽ ഫാമിലി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ആവശ്യമായ ഭക്ഷണ വസ്തുക്കളെല്ലാം കൊണ്ടുതന്നു. ഞാൻ അവരോട് ആരോട് നിങ്ങൾ കൊണ്ടുതരണമെന്നോ ഒന്നും പറഞ്ഞ ആവശ്യം കാര്യം, പുറം ലോകത്തോട് ബന്ധപ്പെടാൻ പോലും ടെലിഫോൺ പോലും സൗകര്യമില്ലാത്തൊരു സമയത്തായിരുന്നു പ്രളയ സമയത്ത്. ഇപ്പോൾ നമുക്ക് കൊറോണ ഭീതി ഉണ്ടെങ്കിലും ഫോണിൽ ബന്ധപ്പെടാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ അന്നത്തെ പ്രളയ സമയത്ത് ഞാൻ ആരുമായി ബന്ധപ്പെട്ടില്ല. 1500 ആൾക്കാർ മെസ്സഞ്ചറിൽ എന്നോട് ESHA എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഈ സംഭവം കഴിഞ്ഞ് ടെലിഫോണൊക്കെ റീഇൻസ്റ്റേറ്റ് ചെയ്ത ശേഷമാണ് മെസ്സഞ്ചർ വായിക്കുന്നത്. എനിക്ക് ഫ്ലഡഡായി പോയി. കാര്യം അത്രയും ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. അപ്പോൾ ഞാൻ അവർ ചോദിച്ചിരുന്നു, ആരെയും എനിക്ക് കോണ്ടാക്റ്റ് ഇല്ല. പക്ഷേ അന്ന് ദൈവം നല്ല വിദഗ്ധമായ 2 കാക്കകളെ, ഒന്ന് ഷിബുവിൽ കൂടിയും ഒന്ന് പാസ്റ്റർ അൽക്കൂടത്തോടൽ കൂടി അയച്ചു. അവർ 2 പേരെയും ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ആവശ്യപ്പെട്ടതല്ല, അതാ നിങ്ങൾക്ക് വേണേൽ അവരോട് റെഫർ ചെയ്യാം. മെനിഞ്ഞാന്ന് എൻ്റെ വീട്ടിൽ വന്ന കാക്കയും ദൈവത്താൽ നിയോഗിതനായി വന്ന കാക്കയാണ്. ഞാനിപ്പോൾ സഹോദരന്മാരെ 10-40 വർഷമായല്ലോ കർത്താവിൻ്റെ പേരിലായിട്ട്. അന്നും ഇന്നും വിശ്വാസിന്റെ വേലക്കാരാണ്. ഒരു മനുഷ്യന്റെയും മുഖത്തേക്ക് നോക്കുന്നവനല്ല. ദൈവമുമ്പാകെ വിശ്വസ്തനായി ദൈവത്തെ സേവിക്കുന്ന തന്റെ ഭക്തന്മാരുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും സഹായിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തയാണ് ഹബക്കൂക്കിന്റെ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞത്. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നെങ്കിലോ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എബ്രായരുടെ അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം ഹബക്കൂക്കിനോട് ദൈവം പറഞ്ഞു, നീ ഇത്രയും നിരാശപ്പെടുകയും ആകുലപ്പെടുകയും ആവലാതിപ്പെടുകയും പരിഭ്രമിക്കുകയും ദൈവം ഇൻഡിഫറൻ്റ് ആണ്, ഇനാക്റ്റീവ് ആണ്, ഇൻകൺസിസ്റ്റന്റ് ആണ് എന്നൊന്നും കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യേണ്ട. വാട്ട് ഐ ഹാവ് ഡിസൈഡ് ദാറ്റ് ഐ ഷാൽ ഗെറ്റ് ഇറ്റ് ഡൺ. ഞാൻ തീരുമാനിച്ച ഞാൻ ചെയ്യും. ആ ജനത്തെ ഞാൻ ബാബിലിലേക്ക് ഇടും, അവിടെ വെച്ച് അവരെ ശുദ്ധീകരിക്കും. അവർ മടങ്ങി വരുമ്പോൾ വിഗ്രഹത്തെ ഒരു നാളും സേവിക്കാത്ത ശുദ്ധജനതയായി മടങ്ങി വരും. അത് സംഭവിക്കുമ്പോളും നീതിയും എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞു. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലും ദൈവമക്കളായി എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും കർത്താവിൻ്റെ കരുതലിന്റെ കരങ്ങളുടെ കീഴിലാണ് നിങ്ങൾ. ദൈവം നിങ്ങളെ സൂക്ഷിക്കും. മാത്രമല്ല ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് നൽകിയിരിക്കും. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമേ. ഒരു മനുഷ്യന്റെയും മുഖത്തേക്ക് നോക്കരുത്. ഒരു മനുഷ്യനോട് പോലും നിങ്ങൾ മനുഷ്യന്റെ മാനുഷികമായ ആവശ്യങ്ങൾ പ്രസന്റ് ചെയ്യുക, ദൈവത്തോട് പറയുക. ദൈവം നിശ്ചയമായും നമ്മുടെ ആവശ്യങ്ങൾ നടത്തും. കൺമണി പോലെ തന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടുമെന്നും തൻ്റെ കണ്ണുകൊണ്ട് തന്നെ നടത്തിടുമെന്നതും ഓർത്തതി മോദമോടെ എന്ന് സൈമൺ സാർ പാടിയിട്ടുണ്ട്. അപ്പം കൺമണി പോലെ നമ്മെ സൂക്ഷിക്കുവാൻ, അത് കാത്തിടാം എന്ന് വളരെ വ്യക്തതയോട് പറഞ്ഞ ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിൽ നമുക്ക് തുറന്നും ആശ്രയിച്ച് ദൈവത്തെ ബോധ്യപ്പെടുത്തി കർത്താവിന് വേണ്ടി വിശ്വസിച്ചുകൊണ്ട് നിൽക്കാം. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞു, വറിയിങ് 1 അധ്യായത്തിൽ ഹി വാസ് വറിയിങ് ആൻഡ് വണ്ടറിങ്, ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ദൈവത്തെ കുറ്റപ്പെടുത്തി. ഗോഡ് ഈസ് ഇൻഡിഫറൻറ്റ്, ദൈവം വാത്സല്യമില്ലാത്തവരാണ്. 2 അധ്യായത്തിൽ ഹി വാസ് വാച്ചിങ് ആൻഡ് വെയിറ്റിങ്, അദ്ദേഹം കാവൽ ചെയ്യുകയും കാത്തിരിക്കുകയും ചെയ്തു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗോഡ് ഈസ് ഇനാക്റ്റീവ്, ദൈവം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയിൽ ദൈവം എന്താ മിണ്ടാത്തത്. മൂന്നാമതേതിൽ ദൈവം അവരോട് ദൃശ്യങ്ങളെ നൽകി അതിൻ്റെ മർമ്മം അവന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ ഹി വാസ് വിറ്റ്നസിങ് ആൻഡ് വോർഷിപ്പിംഗ് ഗോഡ്, അവൻ ദൈവത്തെ സാക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞു, ജീവിത പ്രതിസന്ധി എത്രമാത്രം വലുതായാലും, അതായത് സർക്കംസ്റ്റൻസസ് മേ ചേഞ്ച് ഇൻ ദ ലൈഫ് ഓഫ് എ ബിലീവർ, എന്നാൽ കമ്മിറ്റ്മെന്റ് കനോട്ട് ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാം, എന്നാൽ സമർപ്പണത്തിന് മാറ്റമുണ്ടാകുകയില്ല. ഞാൻ ദൈവം എങ്കിലും ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കും, യഹോവയിൽ ആനന്ദിക്കും. ഇതായിരിക്കട്ടെ നമ്മുടെയും ഹൃദയത്തിൻ്റെ ധൈര്യവും വിശ്വാസവും സമർപ്പണവും. ദൈവം ഈ ആശ്വാസ വചനങ്ങളാൽ നമ്മേവരെയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ മഹത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുള്ള. താങ്ക് യു.